രമയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ മാറ്റി CBI ഏറ്റെടുത്തു. മിസ്റ്റർ ചാക്കോ, നമ്മൾ ജീവൻ പണയം വെച്ചും ഈ കേസ് തെളിയിക്കും. അല്ലെങ്കിലും പണയം വെക്കാൻ ഇനി ജീവൻ മാത്രമേ ഉള്ളൂ. തന്റെ ഐഡിയ എങ്ങനെയാണ്? ആദ്യം പ്രീപെയ്ഡ് ആയിരുന്നു, ഇപ്പോൾ പോസ്റ്റ്പെയ്ഡ് ആണ്. തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എന്റെ പെണ്ണുമോളെ സംശയമുണ്ട്. തന്റെ വീട്ടിലേക്കാരെല്ലാം ചോദിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമില്ല, വേണമെങ്കിൽ സംശയിക്കാം. കബാണ്, നിങ്ങൾ ആരാണ്? ഞാൻ രമണിയുടെ അച്ഛനാണ് സർ. നിങ്ങൾ? ഞാൻ അനീതയാണ്. അനീതി അടുത്തേക്ക് നിന്നോളൂ, അച്ഛൻ കുറച്ച് പുറകോട്ട് നിന്നോളൂ. ഈ മരിച്ച രമണി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സാർ ഇടയ്ക്കിടയ്ക്ക് വരാറ്? അതല്ല ഞാൻ ചോദിച്ചത്, ഈ മരിച്ച രമണി മരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു. എന്തിന്? എന്നെ കാണാൻ. തന്നെ ആരെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, എന്നെ ആരും കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ല. ഓ, എടോ, തന്നെ കൊല്ലണ കാര്യമല്ല പറഞ്ഞത്, ഈ രമണി ആരെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു. മരിച്ച രമണിയെ ഇനി ആര് കൊല്ലാനാ? ഈ മരിച്ച രമണിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാരെയും ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഈ രമണി എങ്ങനെയാണ് മരിച്ചത്? മോളിന് താഴേക്ക് വീണ്. പിന്നെ താഴെ നിന്ന് മുകളിലേക്ക് വീണ് മരിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴും CBI കൂടെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഭർത്താവിന് എന്തായിരുന്നു ജോലി? കോൺട്രാക്ടർ ആയിരുന്നു സാറേ. അസിസ്റ്റന്റ്, നോട്ട് ദാറ്റ് ദ പോയിന്റ്. ഈ കോൺട്രാക്ടർ എങ്ങനെ എഴുതും? കോണിട്ടിട്ട് ഒരു ട്രാക്ടർ പടം വരച്ചാൽ മതി. ഓക്കേ ഓക്കേ. ഈ മരിച്ച രമണിയെ ഭർത്താവ് പീഡിപ്പിക്കാറുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. നോട്ട് ദാറ്റ് ദ പോയിന്റ്. പീഡിപ്പിച്ചു. പീഡിപ്പിക്കുന്നതിന്റെ രണ്ട് പയാണ്, അത് ഒരു പയർ. ഒരു പയറിട്ട് പീഡിപ്പിക്കാൻ പറ്റും ആണല്ലേ. അപ്പോൾ രമണി എവിടെയാണ് മരിച്ചിരുന്നത്? അയ്യോ, ഇവിടെയല്ല, ഭർത്താവിന്റെ വീട്ടിലെ മരിച്ചിരുന്നത്. എങ്കിലും നേരത്തെ പറയണ്ടേ, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. മിസ്റ്റർ ചാക്കോ, അന്വേഷണം ത്രിസന്ധി സമയത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ് സാർ. മിസ്റ്റർ, നിങ്ങളല്ലേ മരിച്ച രമണിയുടെ ആങ്ങള? എന്റെ പെങ്ങളാണ് സാർ രമണി. അത് തന്നെ മിസ്റ്റർ ഞാനും ചോദിച്ചത്. ഈ വീട്ടിൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേലക്കാരിയുണ്ട് സാർ. വേലക്കാരത്തിയാണല്ലേ? വേലക്കാരത്തിയാണല്ലേന്ന്? ഈ രമണിയെ ഭർത്താവ് സ്ഥിരമായിട്ട് തല്ലാറുണ്ടോ? ഈ രമണിയെ ഭർത്താവ് സ്ഥിരമായിട്ട് തല്ലാറുണ്ടോന്ന്? വല്ലപ്പോഴും അവള് കുത്താൻ വരും, പിന്നെ പെണ്ണാക്കും കാടുവെള്ളം കൊടുത്താ മതി, പെരിഞ്ഞിക്കോളും. ഈ രമണി മരിച്ചതാണോ അതോ ആത്മഹത്യ ചെയ്തതാണോ? രമണിയേ, മരിച്ചതാണോ അതോ ആത്മഹത്യ ചെയ്തതാണോ? ഞാൻ ചെന്നപ്പോഴേക്കും കറവ തീർന്നു പോയി സാറേ, പിന്നെ ഒരു ഇത്തിരി പാല് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതിന്റെ ചായയായത്. ഈ മരിച്ച രമണി എല്ലാരുമായിട്ട് സ്നേഹത്തിലായിരുന്നു. ഈ മരിച്ച രമണി എല്ലാരുമായിട്ട് സ്നേഹത്തിലായിരുന്നു. അങ്ങനെ എല്ലാരും കറക്കാൻ ചെന്നാ സമ്മതിക്കല്ല, പരമ ഒന്ന് കറന്ന നിന്ന് കൊടുക്കും, ഇല്ലെങ്കിൽ ഇതുപോലെ കവറുപാല് മേടിച്ച് ചായ ഉണ്ടാക്കും. അമ്മച്ചി, പോയിക്കോ പോയിക്കോ. അപ്പൊ നമ്മൾ കവർപാലിലേക്ക്. അതെ, കവർപാല. നമ്മുടെ കേസ് ആയിട്ട് അവസാനിക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് രണ്ട് പന്നി വേണം. പന്നിയാ? അല്ല, രണ്ട് ഡെമ്മി വേണം. രണ്ട് ഡെമ്മി ഉണ്ടാവൂല. പിന്നെ ഒറ്റ ഡെമ്മി? ഒറ്റ ഡെമ്മി ഉണ്ടാവൂല. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ച രമണിക്ക് എത്ര കിലോ വെയിറ്റ് ഉണ്ട്? മരിച്ച രമണിക്ക് 85 kg ആണ് നോട്ട് ദി പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. 85 kg. അങ്ങനെയാണെങ്കിൽ 85 kg ഉള്ള ഒരു ബാഗ് കിട്ടിയാ മതി. നമ്മൾ ആ ബാഗുമായിട്ട് മോളിൽ കയറുന്നു. മോളിൽ നിന്ന് ആദ്യമായി നമ്മൾ ബാഗ് ഇടുന്നത് രമണി ആരെങ്കിലും തള്ളിയിട്ട് കൊന്നാണോന്ന്, രണ്ടാമത് നമ്മൾ ബാഗ് ഇടുന്നത് രമണി ചാടിച്ചത്താണോന്ന്. ഓക്കെ, കം ഓൺ. മിസ്റ്റർ ചാക്കോ. യെസ് സാർ. പെട്ടി റെഡിയല്ലേ? ഒരു മരപ്പെട്ടി റെഡിയാണ് സാർ. മരപ്പെട്ടിയോ? മരപ്പെട്ടിയല്ല സാർ, മരപ്പെട്ടി. ആ പെട്ടിക്ക് രമണിയുടെ വെയിറ്റുമായിട്ട് സെയിം വെയിറ്റ് അല്ലേ? അതെ സാർ, 85 kg. എങ്കിലാ പെട്ടി എത്രയും പെട്ടെന്ന് താഴേക്കിടൂ സാർ. ഇതിന്റെ മുകളിൽ ഭയങ്കര ഇരുട്ടാണ് സാർ. അനുഭവത്തിന്റെ വെളിച്ചമില്ലേ? ഉണ്ട് സാർ. എങ്കിലാ പെട്ടി സഡൻ ആയിട്ട് ഇടൂ. റെഡി, 1 2 3. ഇപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? രമണി ആര് ഉണ്ടിട്ട് കൊന്നതല്ല, അവൾ സ്വയം ചാടിച്ചത്തതാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. മുകളിൽ നിന്ന് പെട്ടിയിട്ട് ഇതിനെ കൊന്നതിന് ആര് സമാധാനം പറയും? അത് വേറെ CBI തെളിയിക്കും. ചാക്കോ, കം ഓൺ. അഭിവാദ്യം ചെയ്യുന്നതിന് മുമ്പ് കൈ കെട്ടിവെച്ചിരിക്കുന്നത്, വേറെ ഒന്നും അല്ല, ഞാൻ വന്നത് ഫ്ലൈറ്റിനാണ്. ഞാൻ അങ്ങാനും ഉറങ്ങിപ്പോകുന്ന സമയത്ത് എന്റെ കൈ അറിയാതെ ഫ്രണ്ടിലെ സീറ്റിനിടയിൽ കയറാതിരിക്കാൻ മനഃപൂർവ്വം കെട്ടിയിട്ടതാണ്. ഈ കഴിഞ്ഞ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാ? ഈ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പലർക്കും വളരെ സന്തോഷമുണ്ടായി. പക്ഷേ ചിലർക്ക് കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ണീരായി തീർന്നു എന്നാണ് പറയുന്നത്. ഇതേ തന്നെ ഉദ്ദേശിച്ചല്ലേ? അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല സാറേ.
ചേരെ വേറൊരു കാര്യം പേഴ്സണലായിട്ട് താങ്കളോട് ചോദിക്കാൻ, നമ്മുടെ കൊച്ചി മെട്രോ റെയിൽവേ അതിനെക്കുറിച്ച് പറയുവാൻ കേരളക്കാരുടെ ഒരു സ്വപ്നമാണത്. അതിനെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് താങ്കൾ ഡൽഹിയിൽ പോയിരുന്നത്? ഞാൻ പോകാത്തത് വേറെ ഒന്നുമല്ല, ഞാൻ അവിടെ ചെന്ന് സംസാരിക്കണമെങ്കിൽ ഇനി ഹിന്ദി അറിയണമല്ലോ. അയ്യോ, ഹിന്ദി അറിയില്ലേ താങ്കൾക്ക്? ഹിന്ദി നല്ലിയാക്കൊരു കിണ്ടി അറിയാൻ പാടില്ല. താങ്കൾക്ക് ഹിന്ദി അറിയാം? ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ. അയ്യോ, നന്നായിട്ട് അറിയുന്നു. ഏതായാലും രണ്ട് ചോദ്യം ചോദിച്ചു. സാറേ, ഹിന്ദിയിൽ പേന കലം എന്ന് പറയും, പെൻസിൽ എന്ന് പറയും, ചട്ടി എന്ന് പറയും. അയ്യോ സാറേ, പച്ചാസ് വെച്ചാൽ 50, അരവിന് എന്ത് പറയും? മഞ്ഞാസ്. എന്റെ ദേഷ്യമേ സാറേ, കല്ലെന്ന് വെച്ചാൽ ഇന്ന്, നാളെ എന്ത് പറയും? കരിങ്കൽ. വെരി ഗുഡ്. താങ്കൾക്ക് ഹിന്ദി അറിയാം, എല്ലാവർക്കും മനസ്സിലായി. ഇതിലും ഭേദം ഹിന്ദി എനിക്കറിയാം. താങ്കൾ പറയും പിന്നെ. എന്നാൽ ഏത് കൊച്ചുകുട്ടിയും വളരെ നിസ്സാരമായി ഉത്തരം പറഞ്ഞ ചോദ്യം താങ്കളോട് ഞാൻ ചോദിക്കാൻ, കുമാരൻ നമ്മുടെ പറവൂർ ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ? നമ്മുടെ താങ്കൾ ഡൽഹി പോയിരുന്നത് നന്നായി, സത്യം പറഞ്ഞു. ഓക്കെ സാറേ, ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. താങ്കൾ ഒരു ചോദ്യം ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു. താങ്കൾ ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു. ഓക്കെ, ആദ്യം താങ്കൾ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം എന്റെ ആയിക്കോട്ടെ. കുരങ്ങിനെ കാണാൻ എന്തു ചെയ്യണം? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കുരങ്ങിനെ കാണാൻ എന്ത് ചെയ്യണം? കുരങ്ങിനെ കാണാൻ കാഴ്ച ബംഗ്ലാവിൽ പോയാ മതി. ഓക്കെ, കാഴ്ച ബംഗ്ലാവിൽ പോയാ മതി സാറേ. അങ്ങോട്ട് പോകണ്ട, ചാണ്ടി ഒന്നു കണ്ണാടി നോക്കിയാൽ. അച്ഛമ്മ നോക്കുമ്പോ കാണുന്ന കുരങ്ങനെ കയറി, എല്ലാവരും നോക്കുമ്പോ കാണുന്ന കുരങ്ങനെ ആയിരിക്കണം എന്നില്ല. ഞാൻ നോക്കുമ്പോ കണ്ടത് നല്ല സിംഹത്തെയാണ്. സിംഹത്തെ സിംഹത്തെ കണ്ടു സാറേ. അത് ശരിയായിരിക്കും. അത് ഈ തലമുടി മുറിക്കാതെ നോക്കിയത് കൊണ്ടായിരിക്കും. പാലക്കാട് നിന്ന് തമിഴ് ലോറിയിൽ വൈക്കോല് കയറ്റി വരുന്ന പോലെയല്ലേ നിയമസഭയിലേക്ക് വരുന്നത്? പിന്നെ ചോദിക്കാം. അതായത് ഇദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ പിണറായിരിക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യും? ഓക്കെ, താങ്കൾ പാർട്ടി ഓഫീസിൽ ചെല്ലുന്നു, അവിടെ പിണറായിരിക്കുന്നു, താങ്കൾ എന്ത് ചെയ്യും? മനുഷ്യന് മനസ്സിലാകാവുന്ന ചോദ്യം ചോദിക്കാം, മനസ്സിലാകുന്ന രീതി ചോദിക്കാം. ഇദ്ദേഹം ഒരു കാട്ടിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ ഒരു സിംഹം ഇരിക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യും? അതെ, താങ്കൾ ഒരു കാട്ടിൽ ചെല്ലുന്നു, അവിടെ സിംഹം നിൽക്കുന്നു, താങ്കൾ എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യില്ല, എല്ലാം സിംഹം ചെയ്തോളും. പൊറോട്ട കീറുന്ന പോലെ കീറിത്തരും, പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഓക്കെ സാർ, ഈ രാഷ്ട്രീയക്കാർ പൊതുവെ കലാകാരന്മാരല്ലെന്നൊരു അഭിപ്രായം. അസൂയക്കാര് പറഞ്ഞോണ്ട് പറയണോ? ഞാൻ അസലായിട്ട് പാടുപെടും. പാടുപെടും? പാട്ട് പാടും. താങ്കൾ പാട്ട് പാടും? നമ്മുടെ തൊമ്മൻ ചാടിച്ചാർ പാട്ട് പാടും. ഓക്കെ, ഏത് പാട്ടാ താങ്കൾ പാടാൻ പോകും? എന്റെ മനസ്സില് ഇദ്ദേഹത്തിന്റെ ഭഗവാന്റെ പരിവേഷമാണ്. നമ്മുടെ അച്ഛമാമ? അതെ, ആ ഒരു ഭഗവാനുള്ള വൃത്തിന്റെ യാചൻ, അവന്റെ സംശയമാണ് ഈ പാട്ടിലൂടെ ഉരുത്തിരിയുന്നത്. ഓക്കെ, എന്നാൽ ആ പാട്ടൊന്ന് കേട്ടിട്ട് തന്നെ കാര്യം. ഓക്കെ, താങ്കൾ പാടിക്കോ. ഇങ്ങനെ ഒന്ന് സാർ, ഇങ്ങനെ ശ്രീകൃഷ്ണ ഭവൻ നിന്നോളൂ, ധൈര്യമായിട്ട് നിന്നോളൂ. തമിഴ് ഞാൻ സാർ കൂടി ചെയ്യാത്ത കുഴപ്പമുള്ളൂ. ഛേ, അപ്പോഴേക്കും തെറ്റു. ഇത് ഭഗവാൻ. ഓക്കെ, മ്യൂസിക് മ്യൂസിക് കിട്ടും, അത് ഒടിച്ചെടുക്കും. ഓക്കെ, മ്യൂസിക് കിട്ടും. ഓക്കെ, വെരി ഗുഡ്. അയ്യോ, എന്ത് പറ്റി സാറേ? സാധാ കേട്ട് കുറേ നാളെ, എന്നാലും ഒന്ന് ട്രൈ ചെയ്തു. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഓക്കെ. എന്തേ മാമനു കറുപ്പു നിറം? എന്തേ മാമനു കറുപ്പു നിറം? എന്തേ മുഖ്യനിത്ര കറുപ്പു നിറം? മൂന്നാറിൽ കറങ്ങിയതിനാ, പെരിയാറിൽ കുളിച്ചതിനാ, പാർട്ടിക്കാർ കരി തെളിച്ചതാണു കറുപ്പു നിറം. പാട്ട് ഓക്കെ ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് കറുപ്പ് നിറം കൂടിപ്പോയെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്, കാരണം കറുപ്പിന് ഏഴായിരുന്നാ പറയുന്നത്. ബാക്കിയെ ബാക്കി 91 വെളുപ്പിന. ഓക്കെ ശരേ, അദ്ദേഹം ഒരു പാട്ട് പാടിക്കാണെങ്കിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ പിന്നോട്ട് പോരുത്. ഒരു കാച്ച് കാച്ച് പിന്നെ ഞാൻ കറുത്തു പോയതാണല്ലോ കേരളത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. എന്നെ കുറിച്ച് പാടാൻ എന്റെ കൂടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ എന്നെ കുറിച്ച് പാടാൻ പിടിച്ചോ. ഓക്കെ, നമ്മുടെ അച്ഛമ്മ പാട്ട് പാടാൻ വന്ന് കേക്കട്ടെ. പൈനാപ്പിൾ സുന്ദരനല്ല ഇതുപോലെ ബ്രോയിലർ ചിക്കനുമല്ല, മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല, പൈനാപ്പിൾ സുന്ദരനല്ല, ബ്രോയിലർ ചിക്കനുമല്ല, മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല. എല്ലാം പെട്ടി നിരത്തി ഭരണത്തിൽ കയറിയ ജഗവനാണ് അമ്മ പാർട്ടി.
കരയിലെ കെട്ടി നടക്കണ ജോദരനാണ് പിണറായിയുമായി പിണങ്ങി നടക്കണ ഒന്നാമനാണ് ചുമ മന്ന് പെരിപ്പിച്ച് തോളത്ത് കെട്ടണ സുന്ദരനാണ് പിന്നെ ഞാൻ അടിപൊളി മിമിക്രി താരമല്ലേ മിമിക്രി പറയോ ഓക്കെ എന്താണ് താങ്കൾ പറയാൻ പോകുന്നത് മിമിക്രിയിൽ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം സിനിമാ താരങ്ങളുടെ ശബ്ദം കൊള്ളാതെ ആരുടെ ശബ്ദമാണ് ആദ്യം അനുകരിക്കാൻ പോകുന്നത് ആദ്യമായി അനുകരിക്കാൻ പോകുന്നത് ഭരത് മമ്മൂട്ടി സാറേ കളിയൊക്കെ ഉണ്ട് ഈ മമ്മൂട്ടി അനുകരിക്കാൻ പ്രത്യേക കാരണമൊന്നുമില്ലേ സാറേ പ്രത്യേക കാരണമുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്നിട്ട് ലാൽ സലാം എന്ന് ഇങ്ങനെ പറയാതെ മമ്മൂട്ടി അണിയിരിക്കാൻ പോകുന്നു കണ്ടുകളെ എന്തായാലും ആക്ഷൻ ഒക്കെ എടുക്കേണ്ടതോ സൂപ്പർ ആക്ഷൻ മമ്മൂട്ടിയാണെന്ന് തോന്നുള്ളു കണ്ടാലും വെരി ഗുഡ് സാറേ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും പാലാരി വട്ടം മൂന്നാറ് കയ്യേറിയവരുടെ നേരെ മെക്കിട്ട് കയറിയവൻ ചന്തു സ്മാർട്ട് സിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന ഓവർ സ്മാർട്ടായവൻ ചന്തു ഇനിയും കേരളത്തെ കൂടുതൽ വികസിപ്പിക്കാൻ വികസന വിരോധിയായ ചന്തുവിന്റെ ഭരണം ഇനിയും ബാക്കി മടങ്ങിപ്പോ മടങ്ങിപ്പോ മടങ്ങിപ്പോടോ സൂപ്പർ ആയിട്ടുണ്ട് സാറേ സൂപ്പർ സൂപ്പർ ഈ താങ്കൾക്ക് എന്തെങ്കിലും അനുകരിക്കാൻ പറ്റും എന്റെ രൂപത്തിനും ഭാവത്തിനും പറ്റിയ ഒരു സൂപ്പർ സ്റ്റാർ ആരാണ് ശിവാജി ശിവാജി ഒരു പഴയ അതല്ലോ ശിവാജിയായിട്ട് അഭിനയിച്ച രജനീകാന്ത് രജനീകാന്ത് ഓക്കെ നമ്മുടെ തൊമ്മഞ്ഞാടിച്ച രജനീകാന്തിന് അനുശ്വരമാക്കുന്ന കണ്ടുകളെ നമുക്ക് എന്തെങ്കിലും കണ്ടേ സൂപ്പർ ആക്ഷൻ ുള്ളിൽ അത് നടത്തി കൊടുക്കും അതാണ് ചാണ്ടി നന്നായിട്ടുണ്ട് ഓക്കെ ഇനി എന്റെ വക ഒരു കുസൃ ചോദ്യമാണ് കൊല്ലം കണ്ടവൻ ഇല്ലമ്മേ വേണ്ട കൊച്ചു കണ്ടവൻ അച്ഛൻ വേണ്ട താങ്കളുടെ പുതുപ്പള്ളി പുതുപ്പള്ളി കണ്ടവൻ പള്ളി വേണ്ട പള്ളി കണ്ട ഒരു കുസൃ താങ്കൾക്ക് ചോദിക്കാം കൊയിലാണ്ടി കണ്ടവൻ ചുണ്ടും ചുണ്ടും ചേർന്നാൽ എന്ത് സംഭവിക്കും അയ്യോ ചുണ്ടും ചുണ്ടും ചേർന്നാൽ എല്ലാവരും ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അതല്ല ചുണ്ടും ചുണ്ടും ചേർന്നാൽ വായടയും അയ്യോ ശരിയല്ലോ സാർ അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കൊച്ചു കുട്ടികളാണ് മുമ്പിൽ ഇരിക്കുന്നത് അവരോട് ചോദിക്കാൻ പറ്റിയ ഒരു കുസൃതി ചോദ്യം ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല ചോദ്യം ഓക്കെ ഓക്കെ അണ്ണാൻ്റെ അതാണ് നമുക്ക് വേണ്ടത് അണ്ണാന്റെ ചോദ്യം ചോദിക്കും അതെ അണ്ണാന്റെ കയ്യിൽ നിന്ന് ലതു പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് കൊണ്ടിരിക്കുന്നത് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അത് ഏത് ഉത്തരം പറയും താങ്കളാണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് ലതു പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് പോലെ അത് എന്താണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ലത് ണമില്ലടോ ചാണ്ടി ഇത്തരം വൃത്തി കെട്ട ചോദ്യം ചോദിക്കാം കാര്യം അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അദ്ദേഹം ഈ പറവൂർ നിവാസികൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പറവൂരുള്ള ഈ സമ്പന്നമായ സദസ്സിന്റെ മുമ്പിൽ വെച്ച് അല്ലാതിനെ കുറിച്ച് പരസ്യമായി ഞാൻ പറയില്ല ഞാൻ കൊഞ്ഞനം കുത്തി കാണിച്ചതല്ല എന്റെ മുഖം സ്വതവേ അങ്ങനെയാണ് സാറേ ഓക്കെ എന്തായാലും അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ പറഞ്ഞില്ലേ മാന്യന്മാരുടെ മുഖത്ത് നോക്കിയാൽ അതിനെ കുറിച്ച് പരസ്യമായി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ താങ്കളുടെ ചുവട്ടിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം എന്റെ ചുവട്ടിൽ അയ്യേ ഞാൻ പോയി പറയണോ ചേരെ അദ്ദേഹം പറഞ്ഞത് അയ്യേ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് മാങ്ങാണ്ടിയായിരുന്നു ഞാൻ വിചാരിച്ചു ഇതാണ് നമ്മളുടെ കേരളത്തിന്റെ പ്രശ്നം ഇദ്ദേഹം ഒന്ന് പറയും ഇദ്ദേഹം വേറൊന്ന് വിചാരിക്കും ഇങ്ങനെ പോയാൽ ഈ കേരളം ഈ ജന്മത്തിൽ രക്ഷപ്പെട്ടില്ല ഗുഡ് ബൈ